ഔട്ട്ഡോർ ഗെയിംസ് അല്ലെങ്കിൽ പുറത്തുള്ള കുഞ്ഞു കുഞ്ഞു കളികൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ നിങ്ങളുടെ കുഞ്ഞു മനസ്സിൻ്റെ ആ ഭാവന വളർത്താൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു കാര്യമാണ് പുറത്തുള്ള കളികൾ എന്ന് പറയുന്നത്. അവിടെ എന്തെല്ലാം കാണാൻ കഴിയും? നമ്മൾ കുഞ്ഞു തീരെ കുഞ്ഞു പിള്ളേർ മാത്രമല്ല, ഒരുവിധപ്പെട്ട എല്ലാ കുഞ്ഞുങ്ങളും നമുക്ക് അവരെ പുറത്തോട്ട് വിടുന്നത് അത്യാവശ്യമാണ്. നമ്മൾ നാല് ചുവരുകൾക്കുള്ളിൽ അടഞ്ഞു നിൽക്കുന്ന ആ ലോകമല്ലല്ലോ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ. നാല് ചുവരുകൾക്കുള്ളിലാവുമ്പോഴത്തേക്ക് ചുവരുകൾ മാത്രമല്ലേ കാണുള്ളൂ, ആ ബൗണ്ടറീസ് വെട്ടിയിട്ട് അല്ലെങ്കിൽ ആ ബൗണ്ടറീസിനുള്ളിൽ വല്ലാതെ പുറത്തോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തെല്ലാം കാണാൻ കഴിയും? ഇപ്പോൾ നമ്മുടെ മുറ്റത്തോട്ട്, അറ്റ്ലീസ്റ്റ് നമ്മുടെ മുറ്റത്തോട്ട് മാത്രം ഒന്ന് ഇറക്കിയാൽ മതി കുട്ടികളെ, ഒന്ന് നോക്കി നോക്കൂ. അവിടെ എന്തെല്ലാം കാണാൻ കഴിയും? ആകാശം കാണാൻ കഴിയും, അവിടെ ഭൂമി കാണാൻ കഴിയും, അവിടെ മണ്ണ് മണൽ കാണാൻ കഴിയും, അവിടെ ചെടികൾ കാണാൻ കഴിയും, അവിടെ പക്ഷികളുടെ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയും. അങ്ങനെ പലതരത്തിലുള്ള മാറ്റം കേൾക്കാനും കാണാനും ഒക്കെ പറ്റും. കുഞ്ഞുങ്ങളുടെ എല്ലാ സെൻസും അവിടെ പ്രവർത്തിക്കും അല്ലേ? അപ്പോൾ നിങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ കുട്ടികളെ പുറത്തോട്ട് വിടേണ്ട അത്യാവശ്യകത. അപ്പോൾ വേറൊരു കാര്യമാണ്, കുഞ്ഞുങ്ങൾക്ക് സ്റ്റാമിന, അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യമായാലും അവരുടെ സ്റ്റാമിന ആയാലും ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു കാര്യമാണ് ഔട്ട്ഡോർ ഗെയിംസ്. അവരെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള നമ്മൾ റെസ്ട്രിക്ഷൻസ് വരുത്താവും ഈ പുറത്തുള്ള കളികളിൽ. ഒരു സമയം സെറ്റ് ചെയ്യുമോ നിങ്ങൾ? അപ്പോൾ ആ സമയത്താവുമ്പോഴത്തേക്ക് അവർ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് വരും. അപ്പോൾ അവരുടെ സ്റ്റാമിന ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഔട്ട്ഡോർ ഗെയിംസ് അവരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യമാണ് നമ്മുടെ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ എല്ലിനായാലും പല്ലിനായാലും നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ ശേഷിക്ക് ആയാലും ഒക്കെ നല്ല ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി നമുക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് വരെ നമ്മൾ വൈറ്റമിൻ ഡിയുടെ ഡ്രോപ്സ് കൊടുക്കും, അല്ലെങ്കിൽ ഒരു വയസ്സ് വരെ വൈറ്റമിൻ ഡി കൊടുക്കുന്നു. അത് കഴിയുമ്പോഴോ വൈറ്റമിൻ ഡി അവർക്ക് നേരിട്ട് തന്നെ സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നല്ല വെയിലത്ത് പിടിച്ച് നിർത്തണമെന്നല്ല പറയുന്നത്, ഈ ഔട്ട്ഡോർ ഗെയിംസ് കളിക്കുന്ന സമയത്തേനെ അവർക്ക് ഈ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ അവരുടെ ശരീരത്തിൽ നടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ അത് നല്ലൊരു കാര്യമാണ്. കൂടാതെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളതാണ്, കുഞ്ഞുങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ ഈ ഔട്ട്ഡോർ ഗെയിംസ് നല്ലതെന്നാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ. ഞാനല്ല പറയുന്നത്, പഠനങ്ങൾ പറയുന്നതാണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനൊക്കെ നല്ലതാണ് ഈ ഔട്ട്ഡോർ ഗെയിംസ് എന്ന് പറയുന്നത്. കൂടാതെ ഒരു കാര്യം പറയാനുള്ളത്, എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, പ്രകൃതി എന്താണ് അല്ലെങ്കിൽ നാച്ചുറൽ ബ്യൂട്ടി എന്താണ് എന്നുള്ള കാര്യം കുഞ്ഞുങ്ങളുടെ ഐ കോണ്ടാക്റ്റിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ആ ഒരു മനസ്സിൽ അവർ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു കാര്യമാണ് ഈ ഔട്ട്ഡോർ ഗെയിംസ് എന്ന് പറയുന്നത് അല്ലേ. പലതരത്തിലുള്ള ഗെയിംസ് ആവട്ടെ, നമ്മൾ പലതരത്തിലുള്ള പണ്ട് നമ്മൾ കളിച്ചിട്ടുള്ള ഗെയിംസുകളുണ്ടല്ലോ, അതൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും, അതൊക്കെ നല്ലതായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നും നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരിക്കലും മോശമാവുന്നില്ല. അപ്പോൾ നല്ല കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് തലമുറകളിലൂടെ കൈമാറ്റിയും തന്നെ കൊണ്ടുപോകട്ടെ. അപ്പോൾ ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിനൊരു സമയം നിങ്ങൾ സെറ്റ് ചെയ്യുക, നിങ്ങളെ കുഞ്ഞുങ്ങളെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുറത്തോട്ട് വിടാൻ വേണ്ടിയിട്ട്. എപ്പോഴും കുഞ്ഞുങ്ങളെ മൊബൈൽ മാത്രം ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളും, ഇപ്പോൾ കോവിഡും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ ഒട്ടുമേ പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയായിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ ഇന്നോട്ട് സ്കൂളിൽ പോകാൻ തുടങ്ങുന്നുണ്ട് കുഞ്ഞുങ്ങൾ. എന്നാലും നമ്മൾ ഒരു ലിമിറ്റഡ് സമയം അവർക്ക് വേണ്ടിയിട്ട് പുറത്ത് കളിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അനുവദിക്കുക. ഇവൻ നമ്മളെ മുറ്റത്താവട്ടെ, ഇവൻ ഒരു ചെറിയ വാക്കിന് കൊണ്ടുപോയാലും അതും ഒരു നല്ല ഒരു അനുഭവമാണ് കുഞ്ഞുങ്ങൾക്ക് കേട്ടോ. വൈകിട്ട് ഒരു 10-15 മിനിറ്റ് ഒരു കുഞ്ഞു നടത്ത്, നിങ്ങൾ അമ്മയോ അച്ഛനും കുഞ്ഞുമായിട്ടൊന്ന് നടന്നു നോക്കിയേ, അല്ലെങ്കിൽ അമ്മയും കുഞ്ഞുമായിട്ടൊന്ന് നടന്നു നോക്കിയേ. നമുക്കും മനസ്സിനൊരു സന്തോഷമായിരിക്കും, കുഞ്ഞുങ്ങൾക്കും ഹാപ്പി ആയിരിക്കും. അപ്പം അല്ലെങ്കിൽ നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന കരുതലുകളും പ്രകൃതിയിലുള്ള ഓരോ ജീവജാലങ്ങളുടെ കാര്യങ്ങളും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുത്ത് നമ്മൾ പറഞ്ഞൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് പ്രകൃതിയോടുള്ള സ്നേഹം വർദ്ധിക്കുകയാണ് ചെയ്യും. ഓക്കെ, അപ്പം അതും ഒരു ബെനിഫിറ്റാണ് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഡി അബ്സോർപ്ഷനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രാധാന്യമായിട്ട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് നമുക്ക് കണ്ണിന് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്, പിന്നെന്താ നമ്മുടെ എല്ലിനൊക്കെ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്, ചില കുട്ടികളുടെ കാൽ വളവ് കണ്ടിട്ടുണ്ടോ. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ പുറത്തോട്ടുള്ള ഗെയിംസൊക്കെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്തൊക്കെ കൊടുക്കുക. അപ്പം എപ്പോഴും കുഞ്ഞുങ്ങളായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക, കുഞ്ഞുങ്ങളുമായിട്ട് ദേഷ്യപ്പെടരുത് കേട്ടോ. അപ്പം മാക്സിമം കൺട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾ കുസൃതി കാണിക്കും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പം നമ്മളെ
ടു മാക്സിമം ക്ഷമ പഠിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഈ പാരന്റിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങളൊക്കെ കൈവിട്ടു പോകും, എന്നാലും അടിപൊളിയായിട്ട് ജീവിക്കാം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഞാൻ ഇനി ആഴ്ചയിൽ ഒരിക്കൽ വ്ളോഗ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇപ്പം എന്നും വ്ളോഗ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല, പ്ലാനും എല്ലാം കൂടെ ശരിയാവുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ഒരു ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ചയോ ഒരു വ്ളോഗ് ഇടാം, ബാക്കിയുള്ള ദിവസം ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വീഡിയോസ് അല്ലെങ്കിൽ എങ്ങനെയുള്ള വീഡിയോസൊക്കെയാണ് താല്പര്യമുള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ശരി, ബൈ, വേറൊരു വീഡിയോ ആയിട്ട് കാണാം.